കുറേ ദിവസമായിട്ട് കുറേ പേര് കമൻറ്റ് ബോക്സിലും, ഞാൻ ലൈവ് വന്നപ്പോൾ എൻ്റെ ലൈവിലെ കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റയിലെ ഇൻബോക്സിലും ഒക്കെ ചോദിക്കുന്നുണ്ട് ഇൻ്റർലെക് പോഡ്കാസ്റ്റ് നമ്മുടെ കാർത്തിക് സൂര്യൻ്റെ അത് നിർത്താനുള്ള കാരണം ചേട്ടാ എന്താ, നിങ്ങൾക്കറിയോ, നിങ്ങൾ ഒന്ന് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുമെന്നൊക്കെ. അതിനെക്കുറിച്ച് ഒരു ക്ലൂ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ആരും ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ വലിയ പിടുത്തമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഓക്കെ പോഡ്കാസ്റ്റിൽ ഫീച്ചർ ചെയ്തിരുന്ന കാർത്തിക് സൂര്യൻ്റെ ഫ്രണ്ട്സ് ഓൾഡ് സ്കൂൾ ബോയ്സ് എന്ന് പറയുന്ന പുതിയ അവരുടെ യൂട്യൂബ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അത് കുറച്ച് കാലമായിട്ടുണ്ട് കേട്ടോ അവരത്, അവർ ഫുഡും ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ അവരതിനൊരു ലൈവ് വന്ന സമയത്ത് ഓബ്വിയസ്ലി ലൈവിൽ കുറേ പേര് ഈ പോഡ്കാസ്റ്റ് എന്തുകൊണ്ട് നിർത്തി എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിനുള്ള ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പോഡ്കാസ്റ്റ് നിർത്തിയപ്പോൾ ഒരു മാസം മുന്നാണ്, അന്ന് കമ്മ്യൂണിറ്റി പോസ്റ്റിലും പിന്നെ ഇവരുടെയൊക്കെ സ്റ്റോറീസിലും ഇവർ ടാറ്റ ബബ്ബായി എന്ന് പറഞ്ഞിട്ട് ഇനി പോഡ്കാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇൻഡിവിജ്വലി പേഴ്സണലി ഇട്ടിട്ടുണ്ട്. പോഡ്കാസ്റ്റ് ഇൻ്റർലെക് പോഡ്കാസ്റ്റിൻ്റെ കമ്മ്യൂണിറ്റിയിൽ വിട്ടിട്ടുണ്ട്. ഡിയർ ഫാം, ഇറ്റ്സ് ബീൻ എ ലോങ് 3 years ഓഫ് ജേർണി ദാറ്റ് വി ഹാവ് ഓൾ ഷെയർ ടുഗെദർ. വി വെൻറ്റ് ത്രൂ എ ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്, ലോഫ് ആൻഡ് ക്രൈസ് ടുഗെദർ ഫോർ ഓവർ 400 വീഡിയോസ് ആൻഡ് നൗ വി ആർ ഹിയർ ടു അനൗൺസ് ദാറ്റ് അവർ ജേർണി ടുഗെദർ ആസ് എ ഗ്രൂപ്പ് ഈസ് കമ്മിങ് ടു എൻ എൻഡ്. ഇൻ്റർലെക് പോഡ്കാസ്റ്റ് വിൽ നോട്ട് ബി പബ്ലിഷിംഗ് എനി ന്യൂ എപ്പിസോഡ്സ് ഫ്രം നൗ. താങ്ക് യു. ഇതാണ് അവർ ആ ഒരു പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് റീസെൻ്റ്ലി നമ്മുടെ ഇവരുടെ ഓൾഡ് സ്കൂൾ ബോയ്സിൻ്റെ ഒരു ക്യു എൻ എ, ഓക്കെ ഓൾഡ് സ്കൂൾ ബോയ്സിൻ്റെ ആണോ അതോ അതിലുള്ള ഒരു വ്യക്തിയുടെ ക്യു എൻ എ ആണോ എനിക്കറിയില്ല, അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസിന് അവർ ഉത്തരം കൊടുത്ത സമയത്ത് കാർത്തിക് ബ്രോയുടെ ഇഷ്ടമല്ലാത്ത സ്വഭാവം, എനിക്ക് അവനെ തന്നെ ഇഷ്ടമല്ല പിന്നെയാണ് അവൻ്റെ സ്വഭാവം, കാർത്തിക് മച്ചാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നൈസായിട്ട് ഒരു അടാറ പ്രാങ്ക് കൊടുക്ക്, എന്തിനാണ് ബ്രോ ചുമ്മാ കണ്ടന്റ് അവന് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്നെ സ്റ്റോറീസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരിതുവരെയായിട്ട് അങ്ങനെ എന്തുകൊണ്ട് പോഡ്കാസ്റ്റ് നിർത്തി എന്നുള്ളത് പറയാത്തത് കൊണ്ട് പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ അറിവില്ല, അവർ പറഞ്ഞു നമുക്ക് വേറെ കണ്ടുപിടിക്കാൻ വഴിയില്ല. അപ്പം എന്താണെങ്കിലും ഇപ്പോൾ ലൈവ് ഇട്ട സമയത്ത് അവർക്ക് ലോട്ട് ഓഫ് റിക്വസ്റ്റ് വന്നു എന്തുകൊണ്ട് പോഡ്കാസ്റ്റ് നിർത്തിയെന്ന്. അപ്പോൾ 2-3 പോർഷൻസിൽ പോഡ്കാസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വയ്ക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യം പറയാം ഒത്തുപോകാൻ പറ്റില്ലെന്ന് തോന്നിയപ്പോ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് പാട്ട് നിർത്തി അത് തന്നെ എല്ലാരും നമുക്ക് ആ ഒരു ഇതാണ് കിട്ടിയത്. അത് പെട്ടെന്ന് ഓർമ്മ വരും. യെസ്, അപ്പൊ നിങ്ങക്ക് അതിനെ പറ്റിട്ട് ഒരു ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നുള്ള ഒരു ഇതില്ല, പിന്നീട് നിങ്ങൾ ചിലപ്പോ പറഞ്ഞെന്ന് വരാം, ചിലപ്പോ നമ്മള് പോഡ്കാസ്റ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, പോഡ്കാസ്റ്റിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ഒരു തവണ സ്വരം നന്നായപ്പോൾ പാട്ട് നിർത്തി, പിന്നെ പേഴ്സണൽ ഡിഫറൻസുകൾ അതായത് അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ പിന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് പരിപാടി നിർത്തി. അല്ലാതെ അവർ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും വന്നിട്ടില്ല. ഓബ്വിയസ്ലി മനുഷ്യന്മാർക്കിടയിൽ അത് വരും അല്ലേ, ഫ്രണ്ട്സുകൾക്ക് ഇടയിലാണെങ്കിലും ഈവൻ റിലേറ്റീവ്സിൻ്റെ ഇടയിലാണെങ്കിലും ഫാമിലീൻ്റെ ഇടയിലാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. വരുന്ന സമയത്ത് അവിടെ കിടന്ന് അടിച്ച് പിരിഞ്ഞ് പഞ്ചറായി അത് നാട്ടുകാരെ അറിയിച്ച് പിരിയുന്നതിനേക്കാൾ നല്ലതെന്താ, വളരെ മാന്യമായിട്ട് അവർ തമ്മിൽ പറഞ്ഞിട്ട് ഇനി മുന്നോട്ട് വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളെ വഴി, നിങ്ങൾക്ക് നിങ്ങളെ വഴി, കഴിഞ്ഞു. അവരെന്നെ പറയുന്നുണ്ട് പേഴ്സണലി അഭിപ്രായ വ്യത്യാസങ്ങൾ, അതന്നെ വേറെ റീസൺസ് ഒന്നും അവരോടെ പറഞ്ഞിട്ടും കാര്യങ്ങളും. ഇത് എല്ലാവരുടെ ഇടയിലും വരേണ്ട കാര്യമാണ്, എല്ലാവരുടെ ഇടയിലും വരുന്ന കാര്യമാണ്. ഹ്യൂമൻ ബീങ് ആണോ പേഴ്സണലി അങ്ങനെ പല പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങളിൽ വരും. ചില സമയത്ത് ഇതൊക്കെ മറന്നിട്ട് ഒരു ലോങ് റണ് ചിലപ്പോൾ ഭാവിയിൽ തമ്മിൽ കൂടിയിട്ട് ഇനിയും വീഡിയോസും വരും, പറയാനും പറ്റില്ല. ഒരു മാറ്റർ ഓഫ് ടൈമിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ടോപ്പിക്കിൻ്റെ മുകളിലായിരിക്കും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരിക. ഓക്കെ, അത് എന്ത് റീസണിൻ്റെ മുകളിൽ വരാം, അത് എന്ത് റീസണിൻ്റെ മുകളിൽ വരാം, ചിലപ്പോൾ ഒരാളുടെ സ്വഭാവത്തിൻ്റെ മുകളിലായിരിക്കാം, ചിലപ്പോൾ ഒരാളുടെ സംസാരത്തിൻ്റെ മുകളിലായിരിക്കാം, മണി മാറ്ററായിരിക്കാം, പല രീതിയിൽ. ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലാകുമ്പോൾ അതിൽ പല രീതിയിലായിരിക്കാം, അതായത് ഒരാൾ ഓണറായിരിക്കാം, ബാക്കിയുള്ളവർ അതിൽ വരുന്നവരായിരിക്കാം. അപ്പോൾ ഓണറായിട്ടിരിക്കുന്ന ആൾ ചിലപ്പോൾ ഒരു ബോസി ടൈപ്പിൽ ബിഹേവ് ചെയ്യാൻ തുടങ്ങിയാൽ മറ്റവർക്ക് ചിലപ്പോൾ പറ്റാതിരിക്കാം. ഇത് പല പല റീസൺസ് ഉണ്ടാവും, എൻ നമ്പർ ഓഫ് റീസൺസ് ആയിരിക്കും ഇതിനൊക്കെ. അപ്പോൾ അതെന്താണെന്നുള്ളത് അവർ പറയുന്നില്ല, അവർ ആകെ ഇങ്ങനത്തെ ഓരോ പോർഷനിൽ ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോകണേ ഉള്ളൂ. വേറൊരു പോർഷനിൽ
നമ്മള് നേരത്തെ പറഞ്ഞണ്ണാ ഇനി പറയാൻ വയ്യ. ഇന്റർലോക്ക് ആണെങ്കിൽ മറ്റേ അത് പറഞ്ഞു വിടാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നാ കുറച്ച് മുന്നേ പറഞ്ഞത് സജീവണ്ണൻ തന്ന കപ്പും കൊണ്ടാണ് നമ്മൾ സജീവണ്ണ നമുക്ക് വന്നപ്പോ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു കപ്പില് നമ്മളെ പേഴ്സണലൈസ് ഫോട്ടോയൊക്കെ വെച്ചിട്ട് അത് എന്റെ നമ്മുടെ വീടുകളിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മെമ്മറി അതാണ് നമ്മൾ അവിടെ കിട്ടിയത്. കമന്റ് ബോക്സിൽ വീണ്ടും പോഡ്കാസ്റ്റിനെ കുറിച്ച് ചോദിച്ച സമയത്ത് അവരുടെ ഒരു ഫ്രണ്ട് വ്യക്തി കയറി വന്നിട്ട് അവിടുന്ന് വന്നപ്പോ എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യം വന്നപ്പോ ഒരു കപ്പിനെ കുറിച്ച് പറയാണ്. കപ്പ് മാത്രമേ കിട്ടിയുള്ളൂ എന്ന് അപ്പുറത്തൊരാൾ പറഞ്ഞ സമയത്ത് എല്ലാരും കൂടി എന്നാ നീ പറടാ 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 എന്ന് പറയാണ്. സോ ഇതൊക്കെ ബേസിക്കലി നമുക്ക് ഊഹാപോഹങ്ങൾ വരുത്താനുള്ള ഹിന്റുകളോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തിങ്ക് ചെയ്യാനുള്ള ഒരു ചെറിയ ചെറിയ മൈന്യൂട്ട് സാധനങ്ങളോ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ അവര് ഫണ്ടിന്റെ ഭാഗമായിട്ട് പറഞ്ഞതുമായിരിക്കും. അപ്പൊ അങ്ങനെ പറയുമല്ലോ ആണ്. അപ്പോൾ കപ്പ് മാത്രമേ കിട്ടിയുള്ളൂ. ഫ്രണ്ട്സ് വൈബിരിക്കുന്ന സമയത്ത് സംസാരിച്ചതുമായിരിക്കാം. ഒരു റീസൺസും അവർ തുറന്നു പറയാത്തപ്പോഴും അല്ലെങ്കിൽ അവരാകെ ഈ പറഞ്ഞു വെച്ചതും വെച്ചിട്ട് സംഗതി കഴിഞ്ഞത് കഴിഞ്ഞു. ഓക്കെ, അവർക്കത് പറയാൻ താല്പര്യമില്ല, നമുക്കത് ചകഞ്ഞു കൊണ്ട് ആവശ്യമില്ല, കഴിഞ്ഞു. കാരണം ഫ്രണ്ട്സിൻ്റെ ഇടയിലായതുകൊണ്ട് ഫ്യൂച്ചറിൽ അത് സോർട്ട് ആവും എന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ കൂടി ഒന്നും കൂടി അവർ വിശദമാക്കുന്നുണ്ട്. പോഡ്കാസ്റ്റ് എന്താണ് എത്തിയത്? പോഡ്കാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞു. പോഡ്കാസ്റ്റ് നിർത്തിയത് അഭിപ്രായ വ്യത്യാസവും പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദവും സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പിന്നെ പോഡ്കാസ്റ്റില് ഇത്രയും നമുക്ക് റിസപ്ഷൻ, പോഡ്കാസ്റ്റില് നമ്മള് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും നമുക്ക് റിസപ്ഷൻ കണ്ട് നമ്മള് തന്നെ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി. കുറേ മെസ്സേജ് ഭയങ്കര താങ്ക്സ്. അവരുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ സംസാരിക്കുമ്പോൾ കുറെ പേര് മെസ്സേജ് ചോദിച്ചായിരുന്നു താങ്ക്സ്. നമ്മൾ വിചാരിച്ച ആൾക്കാർ വെറുത്തിരിക്കും, പക്ഷെ അങ്ങനല്ല. കുറെ പേര് കേൾക്കാറുണ്ട്. നല്ല ഓഡിയൻസ്, നല്ല ഓഡിയൻസ് എന്ന് പറഞ്ഞ ഇപ്പം നമ്മള് വെറുതെ ഇങ്ങനെ ഫാൻസ് ലൈക്ക് അടിക്കുക അങ്ങനത്തെ ഓഡിയൻസ് അല്ല. നമ്മള് ലാസ്റ്റ് ഒക്കെ ആയപ്പോ നല്ല നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവര് നല്ല നമ്മളെ വിമർശിക്കും. അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഓഡിയൻസ് ആയിരുന്നു. ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുമായിരുന്നു, നല്ല ഫീഡ്ബാക്സ് തരുമായിരുന്നു. ഇപ്പം ഗസ്റ്റ് ആയാലും വേറൊരു ചാനലില് എടുക്കുമ്പം ഈ നല്ലോണം സൈബർ അറ്റാക്ക് ഒക്കെ വരുമെങ്കിൽ നമ്മളെ പോഡ്കാസ്റ്റിൽ വരുമ്പോ അവർക്ക് അത്ര ഓഡിയൻസ് നല്ല ഓഡിയൻസ് കേൾക്കും അവരത്. എനിക്ക് തോന്നുന്നു ആ ഒരു മൂന്ന് വർഷത്തിനിടയ്ക്ക് നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മളുടെ അവരാ ഒരു പോഡ്കാസ്റ്റ് എൻജോയ് ചെയ്തതിനെ കുറിച്ചിട്ടും വീണ്ടും പറയുന്നു അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെയാണ്, അത് മനുഷ്യന്മാർക്കിടയിൽ വരുന്ന കാര്യമാണ്. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ പരിപാടി നിർത്തിയിട്ട് പോകുക എന്നുള്ളതാണ് ദ ബെസ്റ്റ് തിങ്. അത് വേസ്റ്റ് ആക്കാതെ നിർത്തി പോകുന്നതാണ് ബെസ്റ്റ് തിങ്. ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ആകുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ചുമ്മാ കടനാടി ഉണ്ടാക്കി എല്ലാവർക്കും കണ്ടന്റ് എന്നുള്ള രീതിയിൽ മൊത്തം എല്ലാവരും നാറി നാറ്റിച്ച് അതിനാവശ്യമില്ലല്ലോ. പിന്നെ ഇവരിഞ്ഞൊരു പോഡ്കാസ്റ്റ് മേ ബി തുടങ്ങാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അങ്ങനെയും തുടങ്ങാം. എല്ലാ ഫ്യൂച്ചറിൽ ഫ്രണ്ട്സാണ്, ഒരു വട്ടം തെറ്റി നിൽക്കുന്നവർ പിന്നെ അത് എല്ലാം പറഞ്ഞ് ക്ലിയർ ആയിട്ട് ഒപ്പാവും ചെയ്യാം, അതും ചിലപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, അല്ലാതെ അവർ ഈ പറഞ്ഞ പോലെ അതിഭീകരമായ വേറെ എന്തെങ്കിലും റീസണോ കാര്യങ്ങളോ ഒന്നും അവർ പറയുന്നില്ല. കാരണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഇവരെ ഭയങ്കരമായിട്ട് സൈബറായിട്ട് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കമൻറ്റ് ബോക്സ് വഴി ഭയങ്കരമായിട്ട്. കാരണം കുറേ പേര് ഇവരെ അൺസബ്സ്ക്രൈബ് ചെയ്തു എന്ന് പറയുന്നു, കുറേ പേര് കാർത്തിക് സൂര്യൻ്റെ പേര് പറഞ്ഞിട്ട് ഇവരെ ചീത്ത പറയുന്നു, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറേ പേര് പറയുന്നു ഇത് കാർത്തിക് സൂര്യൻ്റെ വെട്ടി. ഇവിടെ കാർത്തിക് സൂര്യയെ വെട്ടികളെ അറ്റാക്ക് വിടുന്ന മനുഷ്യനൊന്നുമല്ല. ഓക്കെ, ഇനി കാർത്തിക് സൂര്യനെ ഇഷ്ടപ്പെട്ടിട്ട് ഇവരെ പോയിട്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ കാർത്തിക് സൂര്യനെ ശരിക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അതിനർത്ഥം. ഇവരൊക്കെ ഫ്രണ്ട്സാണ്, കാർത്തിക് സൂര്യ ഇവരൊക്കെ ഫ്രണ്ട്സാണ്. ചില എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി എന്നല്ലാതെ വേറെ ഒന്നുമില്ല. അതൊക്കെ ഫ്യൂച്ചറിൽ മാറി എല്ലാവരും റെഡി ആവും ആവണം. ഓക്കെ,
കമന്റ് ബോക്സിൽ ചുമ്മാ കടന്നിട്ട് ഇവരെ ചീത്ത വിളിച്ചിട്ടോ ഇവിടെ തറി വിളിച്ചിട്ടോ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു പറഞ്ഞിട്ടോ നോ റീസൺ. അവർ എൻജോയ് ചെയ്ത് അവരവരുടെ ചാനൽ വേണ്ടി അല്ല കിരിലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ പല വീഡിയോസും ഭയങ്കര രസമാണ് കാണാൻ. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അവരുടെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ലൈവ് ഇത്രയും ലോങ് ആയിട്ടാണെങ്കിൽ പോലും നല്ല അടിപൊളിയായിട്ടിരുന്ന് കണ്ടു. അതാണ് വൈബ്, ഫ്രണ്ട്സ് ഗ്യാങ് വൈബ്. അതാണ് പിന്നെ അവർ തന്നെ പറയുന്നു ആ ഒരു പോഡ്കാസ്റ്റ് കൊണ്ട് അവർക്ക് ഉണ്ടായ ബെനിഫിറ്റ്സ്, അവരുടെ സ്വഭാവത്തിലാണെങ്കിലും അവരുടെ തോട്ട് പ്രോസസ്സിലാണെങ്കിലും ആളുകളുടെ സ്നേഹവും റിസപ്ഷനും. ഇപ്പോഴും ആളുകൾ അവരുടെ ചാനൽ ഏറ്റവും കൂടുതൽ വന്ന് വ്യൂവേഴ്സ്ഷിപ്പ് കാണാൻ കാരണം പോഡ്കാസ്റ്റിൽ അവർ ഫീച്ചർ ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസസ് വിൽ ബി ദെയർ, പറഞ്ഞ് തീർക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടൈം ഗ്യാപ്പ് ഇടുക, വീണ്ടും പറഞ്ഞ് സെറ്റാക്കി മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. അല്ല ഇനി മുന്നോട്ട് പോകണ്ട, ഒട്ടും ഇനി ആരും തമ്മിൽ ഒരു സംസാരം വേണ്ട, അവനവൻ്റെ വഴി ഞങ്ങൾക്ക് ഞങ്ങളെ വഴിയാണ്, ഞാൻ അങ്ങനെയും പോവാം, നോ വറീസ്. ഇതാണ് ഇൻ്റർലെക്ട് പോഡ്കാസ്റ്റ് നിർത്താനുള്ള റീസണായിട്ട് അവർ പറഞ്ഞത്. ഐ ഡോണ്ട് തിങ്ക് സോ, ഇതിലൊന്നും കാർത്തിക് സൂര്യ ഒന്നും വന്നിട്ട് ഒരു എക്സ്പ്ലനേഷനും കൊടുക്കുന്നില്ല. കാർത്തിക് ഓൾറെഡി കാർത്തികിൻ്റെ ഭാഗത്ത് നിന്ന് ആ പോഡ്കാസ്റ്റ് പൂട്ടി എന്ന് പറഞ്ഞ സ്റ്റോറി ഇട്ടു, ദാറ്റ്സ് ഇറ്റ് ദ എൻഡ്. ഇവരിപ്പോൾ ഇവരുടെ ഭാഗവും പറഞ്ഞു. ഇനി ഇവർ ഇതിൽ തന്നെ പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുകയാണെങ്കിൽ ഇനി കൂടുതൽ പറയുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും പറയാമെന്ന് പറയുന്നുണ്ട്. പറയുന്ന സമയത്ത് നോക്കാടേ.